Hi friends, ellavarkkum pudiyoru video like swagatham. Innathe video ennu parayunnathu nammude productsine kurichana. Before babies products ennum adu pole thanne herbicides ennum rendu brand aayittu ippol divide cheyidittunde. Karanam before babies ennu parayunna oru name ennu parayunnathu kunningalkku vendiyittu maatramanallo. Appo aa oru parent underil adults-inte cosmeticsum kaaryangalum varuthanda ennu vicharichittana adults cosmeticsinu vendiyittu herbicides ennu oru separate brand undaakkittullathu. Oru paadu vere doubt choichirunnu herbicidesum before babies രണ്ടും ചേച്ചിയുടെ പ്രോഡക്റ്റ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എല്ലാം എൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ്, ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് പുതിയ ഡിസൈനും പാക്കിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഡിഫറൻസ്. നമ്മുടെ പ്രോഡക്റ്റ്സ് തന്നെയാണ്, ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മുടെ പ്രോഡക്റ്റ്സ് ഒന്ന് റീച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തു, കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത്രമാത്രമേ റെഗുലർ കസ്റ്റമേഴ്സിന് നന്നായിട്ട് അറിയാമായിരിക്കും. ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബിഫോർ ബേബീസിന്റെ ഫുഡ് ഐറ്റംസ് മാത്രമാണ്. മറ്റു രണ്ട് വീഡിയോസിലായിട്ട് സ്കിൻ കെയർ ഐറ്റംസും ഹെയർ കെയർ ഐറ്റംസും നമുക്ക് കാണാം. ഫുഡ് ഐറ്റംസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഹെൽത്ത് മിക്സ് പൗഡറാണ്. ഇതിനകത്ത് 20 ഇൻഗ്രീഡിയൻസ് ആണ് ചേർന്നിട്ടുള്ളത്. സിറിയൽസും പൾസസും നട്ട്സും ഒക്കെ ആയിട്ട് 20 ഇൻഗ്രീഡിയൻസ് ആണ് ചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റാഗി, ചെറുപയർ, ഉഴുന്ന്, ഗോതമ്പ്, മട്ട അരി, വൻപയർ, എള്ള്, കടല, തിന, തുവരപ്പരിപ്പ്, മുതിര, നിലക്കടല, പൊട്ടുകടല, ബദാം, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, ചുക്ക്, ഏലക്കായ്, ജീരകം, കുരുമുളക്, ഇത്രയുമാണ് ഈ 20 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓരോ ഇൻഗ്രീഡിയൻസും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും നന്നായിട്ട് ഡൈജഷൻ നടക്കുന്ന രീതിയിൽ അതിൻ്റെ റേഷ്യോയിൽ എടുത്തിട്ട് ഓരോന്നും സെപ്പറേറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കി വളരെ ശ്രദ്ധയോടെ വറുത്ത് പൊടിച്ചാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും സിറിയൽസും പൾസസും നട്ട്സും ഒക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വെയ്റ്റ് ഗെയിനിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ് ഈ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത്. ഒരു 8-9 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇത് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അടുത്ത ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് നേന്ത്രക്ക പൊടിയാണ്. അതായത് റോ ബനാന പൗഡർ, നേന്ത്രൻ ബനാന പൗഡർ, കേരള ബനാന പൗഡർ എന്നൊക്കെ പറയും. ഇത് കണ്ണങ്കായയുടെ പൊടിയല്ല, നേന്ത്രക്കായ അഥവാ ഏത്തക്കായയുടെ പൊടിയാണ്. ഇതെന്ന് പറയുന്നത് നാടൻ ഏത്തക്കായ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങി അത് വെയിലത്ത് ഉണക്കി പൊടിച്ചതാണ്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടാൻ സഹായിക്കുന്നതും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗും ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. 7 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് മുതലാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. കണ്ണൻകായ കുറുക്കാണെങ്കിൽ 6 മാസം മുതലേ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഡൈജസ്റ്റ് ആവാൻ കുറച്ചും കൂടി ടൈം എടുക്കും. അതുകൊണ്ടാണ് 7 മാസമെങ്കിലും കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറയുന്നത്. അടുത്ത ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. അതായത് മുളപ്പിച്ച കൂവരക് പൊടി. കൂവരക്, പഞ്ഞപ്പുല്ല്, കഞ്ഞിപ്പുല്ല് എന്നൊക്കെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ഫുഡാണ് ഈ റാഗി എന്ന് പറയുന്നത്. അത് കുതിർത്ത് അരച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് മുളപ്പിച്ച് പൊടിച്ചതാണ്. അതുകൊണ്ട് തന്നെ 6 മാസം മുതലേ ഇത് കൊടുക്കാൻ പറ്റില്ല. ഒരു 7 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റാഗി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അതാണ് ഏറ്റവും മെയിൻ കാര്യം. കാരണം റാഗിയിൽ ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ കുതിർത്ത് മുളപ്പിച്ചെടുത്ത് വെയിലത്ത് ഉണക്കി പിന്നെ വറുത്ത് അത് പൊടിച്ചെടുത്ത പൊടിയാണിത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് സിറിയൽ പൗഡറാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പൗഡറാണ്. ഇതിൽ 3 ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ചുവന്ന ആവിലും നിലക്കടലയും പൊട്ടുകടലയും. കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴും പ്രിസർവേറ്റീവ്സും ഷുഗറും മറ്റ് കെമിക്കൽസും ഒന്നുമില്ലാത്ത ഹെൽത്തി ഫുഡ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് സിറിയൽ പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 8 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് മുതലാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് സീഡ് പൗഡറാണ്. നമ്മുടെ നാട്ടിലെ ചക്കക്കുരുവിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഡയറക്റ്റ് ആയിട്ടല്ല കുറുക്കുണ്ടാക്കി കൊടുക്കേണ്ടത്. മറ്റു കുറുക്കുണ്ടാക്കുമ്പോൾ ഇതിൽ നിന്നും 1 സ്പൂൺ കൂടി ചേർത്തിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ദോശ അല്ലെങ്കിൽ പാൻകേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാം. 8 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് മുതലാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. അടുത്ത ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ പൗഡറാണ്, മധുരക്കിഴങ്ങ് പൊടി. അപ്പോൾ ഇതിൽ മധുരക്കിഴങ്ങ് ഉണക്കി പൊടിച്ചതാണ്. അതിനോടൊപ്പം ചുക്കും കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും ജാക്ക് ഫ്രൂട്ട് സീഡ് പൗഡറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റു കുറുക്കിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. റാഗി കുറുക്കോ അല്ലെങ്കിൽ റൈസ് പോറിജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാം. വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ദോശ, പാൻകേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാം. 7 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് മുതലാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്.
അടുത്ത ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരോ റൂട്ട് പൗഡറാണ്, അതായത് കൂവപ്പൊടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള കൂവ കിഴങ്ങ് വെച്ചിട്ടാണ് ഈ പൊടി ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളും ലൂസ് മോഷനും ഒക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കുറുക്കാണ് ഈ കൂവ കിഴങ്ങിൻ്റെ കുറുക്ക് എന്ന് പറയുന്നത്. അടുത്ത ഫുഡ് പ്രോഡക്റ്റാണ് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാഷ്യൂസ്, ആൽമണ്ട്സ്, വാൾനട്ട്, പീനട്ട് ഇതൊക്കെയാണ്. ടോപ്പ് ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹോം മെയ്ഡ് ആയതുകൊണ്ടും മറ്റ് പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ടും ഓർഡർ അനുസരിച്ച് മാത്രമാണ് നട്സ് പൗഡർ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഒരു വീക്കിൽ കൂടുതൽ ഇത് പുറത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ടും വെയിറ്റ് കൂടുന്ന ഒരു ഐറ്റമാണ് ഈ നട്സ് പൗഡർ എന്ന് പറയുന്നത്. 10 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മുതലാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കിൽ ചേർത്ത് കൊടുക്കാം. പാല് കുടിക്കുന്ന പ്രായമായ കുഞ്ഞുങ്ങളാണെങ്കിൽ പാലിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ദോശ അല്ലെങ്കിൽ പാൻകേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അടുത്ത ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സീഡ്സ് പൗഡറാണ്. ഇതിനകത്ത് പംകിൻ സീഡ്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്, എള്ള്, അതുപോലെ തന്നെ കസ്കസ്, ഈ 4 ഐറ്റംസ് ആണ് ചേർന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് ഐറ്റമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂടാനും സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇതും നട്സ് പൗഡറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. നട്സും സീഡ്സും ഒക്കെ നമ്മൾ പൗഡറാക്കാൻ നോക്കിയാൽ അതിൽ നിന്നും അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ പുറത്തേക്ക് വരും. അപ്പോൾ നട്സും സീഡ്സും അങ്ങനെ തന്നെ വെച്ചാലിരിക്കുന്ന അത്രയും ദിവസം നമുക്ക് ഈ പൗഡറാക്കി വെച്ചാലിരിക്കില്ല. അതുകൊണ്ടാണ് ഓർഡർ അനുസരിച്ച് മാത്രം ചെയ്യുന്നത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മിക്സഡ് സ്പൈസ് പൗഡറാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു മസാല പൗഡറാണ്. ഇത് 2 ഫ്ലേവറിലുള്ളതുണ്ട്, ക്യുമിൻ ഫ്ലേവറും പിന്നെ ഫെനൽ ഫ്ലേവറും. അതായത് ചെറിയ ജീരകവും പിന്നെ പെരിഞ്ജീരകം എന്ന് പറയുന്ന ആ വലിയ ജീരകം, അങ്ങനെ 2 ടൈപ്പുണ്ട്. ചിലർ വെജിറ്റബിൾസിൽ ക്യുമിൻ സീഡാണല്ലോ ചേർക്കുന്നത്, ഫെനൽ സീഡ് ചേർക്കാറില്ല. അതുപോലെ തന്നെ ചിലർ മീറ്റിലൊക്കെ ക്യുമിൻ സീഡ് ചേർക്കാറില്ല, ഫെനൽ സീഡാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റം അനുസരിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനായിട്ടാണ് 2 ഫ്ലേവറിലുള്ളത്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളൊക്കെ മാറി നന്നായിട്ട് ദഹനം നടക്കാനും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ അകറ്റാനും ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും അവർ ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഫുഡിൽ ചേർത്ത് കൊടുക്കാനായിട്ടാണ് ഈ മിക്സഡ് സ്പൈസ് പൗഡർ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ബിഫോർ ബേബീസ് ഫുഡ് ഐറ്റംസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്. നമ്മുടെ പഴയ പ്രോഡക്ട്സ് തന്നെയാണ്, പുതിയ ലേബലും പാക്കിങ്ങും ആയി എന്ന് മാത്രമാണ് ഡിഫറൻസ്. പിന്നെ സ്ഥിരമായിട്ടുള്ള പ്രോഡക്ട്സ് അല്ലാത്തത് കാരണം പ്യുവർ ഗീ, ഹോം മെയ്ഡ് പ്യുവർ ഗീയും അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ, ചെറുതേൻ, വലിയ തേൻ ഇതൊക്കെ ഈ പ്രോഡക്ട്സിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് സ്ഥിരമായിട്ട് അവൈലബിൾ അല്ലാത്തത് കാരണം പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല. അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇപ്പോഴും മിക്കവർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് ഇത് വാങ്ങുന്നത് എന്ന്. ബിഫോർ ബേബീസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹെർബസെൻസ് പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് വളരെ സിമ്പിളാണ്. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ റേറ്റും കാര്യങ്ങളും വിത്ത് കൊറിയർ ചാർജ് ഞാൻ പറയും. അതനുസരിച്ച് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയോ ക്യാഷ് പേ ചെയ്തതിന് ശേഷം ആ പേ ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ടു തരിക, അഡ്രസ്സും കൂടി ഇട്ടു തരിക, കൊറിയർ വഴി സാധനം അയക്കുന്നതാണ്. അതാണ് നമ്മുടെ നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസും കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് കളറാക്കി പബ്ലിക്കിലേക്ക് എത്തിക്കാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അടുത്ത വീഡിയോയിൽ ബിഫോർ ബേബീസിൻ്റെ സ്കിൻ കെയർ ഐറ്റംസും അതുപോലെ തന്നെ ഹെയർ കെയർ ഐറ്റംസും കാണാം.